ഇന്നത്തെ ഏറ്റവും പുതിയ ഗുരുവായൂർ അമ്പല നടയിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 23 വ്യാഴാഴ്ച. കഴിഞ്ഞ വ്യാഴാഴ്ച മെയ് 16 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ. ഇന്ന് പുതിയ മലയാളം സിനിമയെ ടർബോ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ ഇന്ന് ട്രാക്കിങ്ങിലെല്ലാം തന്നെ ഉണ്ട് എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. ഇപ്പോഴത്തെ വിബിന്ദ സംവിധാനം ചെയ്ത സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് പുറത്തു വരുമ്പോൾ കളക്ഷൻ ഇന്നലത്തേക്കാൾ ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 1,11,00,000 മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 73,00,000 പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. അപ്പോൾ ഇന്നലെ 2,30,00,000 ബുധനാഴ്ച ദിവസം കേരളത്തിൽ കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ ഏകദേശം 1,50,00,000 കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. ടർബോ പോലൊരു സിനിമയുടെ വമ്പൻ റിലീസ് ഇന്ന് സിനിമയെ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും മികച്ചൊരു ഹോൾഡ് സിനിമ ഇപ്പോഴും കേരളത്തിൽ നേരിട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. കേരളത്തിൽ മഴ കൂടി പെയ്യുന്നുണ്ട് എന്നത് ഒരു ഭാഗത്ത് പരിഗണിക്കേണ്ടതാണ്. ഇന്നത്തോടെ 28 കോടിക്കടുത്തേക്ക് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ എത്തുന്നതാണ്. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ടർബോ ബാധിച്ചതുപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷനിലും ഇന്ന് കളക്ഷൻ ഇടിവ് സംഭവിക്കാമെന്നത് ഉറപ്പാണ്. 2 കോടി 3 കോടി റേഞ്ചിലാണ് ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ 60 കോടി ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ടച്ച് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. പൃഥ്വിരാജ് ബേസിൽ കൊമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അർഹിച്ച കളക്ഷൻ തന്നെ നിലവിൽ നേരിടുത്തിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വിജയിച്ചും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഫൈനൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തപ്പെടുമോന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം വമ്പൻ വിജയത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് കുതിക്കുന്ന ഈ ആഴ്ചയിലെ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിന്റെ റിപ്പോർട്ടുകൾ കേട്ട്.